അശ്വതി പത്രമെടുക്കാൻ ഗേറ്റിലേക്ക് വന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ബർമുഡയും ടീഷർട്ടും ധരിച്ച ഒരാൾ കൈവീശി വേഗത്തിൽ നടന്നു പോകുന്നത്. അവളുടെ അച്ഛൻ്റെ പ്രായമുണ്ട്, പക്ഷെ ആള് മോഡേണാണ്. കണ്ടാലറിയാം കയ്യിൽ പൂത്ത കാശുണ്ടെന്ന്. പിന്നെ അതൊരു പതിവ് കാഴ്ചയായി. ഒരു ദിവസം അവൾ വിളിച്ചു. അങ്കിൾ, അയാൾ തിരിഞ്ഞു നോക്കി. അങ്കിൾ എന്നെ കാണാത്തതാണോ അതോ കാണാത്ത പോലെ അഭിനയിക്കുന്നതാണോ? കള്ളച്ചിലൂടെ അവൾ ചോദിച്ചു. അങ്കിൾ അവളെ അടിമുടി നോക്കുന്നു. പാവാടിയും ടോപ്പുമാണ് അവളുടെ വേഷം. അവൾക്ക് പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുണ്ട്. അങ്കിൾ പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു. ഈ നാട്ടിലാരും ജോഗിങ്ങിനൊന്നും പോകാറില്ലേ? എല്ലാവരും അന്യഗ്രഹ ജീവിയെ നോക്കുന്ന പോലെയാണ് എന്നെ നോക്കുന്നത്. താനും അക്കൂട്ടത്തിലാണ് ഞാൻ കരുതി, അങ്കിൾ പറഞ്ഞു. ഇതൊരു ഗ്രാമമല്ലേ, ഞാനും തോറ്റ് പിന്മാറിയതാണ്. രാവിലത്തെ ഓട്ടം കാമുകനെ കാണാനാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതോടെ അമ്മേൻ്റെ ഓട്ടം നിർത്തി, അവൾ പറഞ്ഞു. അവരൊക്കെ തന്നെയാകും എന്നെയും കളിയാക്കുന്നതും. അങ്കിൾ ബണ്ണെന്നാണ് അവർ വിളിക്കുന്നതും, അങ്കിൾ പറഞ്ഞു. എന്തു വന്നാലും ഞാൻ തോറ്റ് പിന്മാറില്ല, അങ്കിൾ പറഞ്ഞു. അവളുടെ കണ്ണുകൾ തിളങ്ങി. ഇങ്ങനെ ഒരാളെയാണ് അവളും കുതിച്ചത്. അവളുടെ മോർച്ചെറുക്കന്മാർക്കും കൂട്ടുകാർക്കും ഒന്നും ഇതിനും ധൈര്യമുണ്ടായിരുന്നില്ല. എന്തിനാണ് ഇവിടുത്തെ ചിത്തപ്പേര് കേൾപ്പിക്കുന്നത് എന്നായിരുന്നു അവളുടെ ചോദ്യം. എങ്കിൽ ഞാനും കൂടി വരട്ടെ, അവൾ ചോദിച്ചു. അങ്കിൾ വിശ്വാസം വരാതെ അവളെ നോക്കി. നോക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ? നാളെ തന്നെ നമ്മളെപ്പറ്റി പുതിയ കഥ ഇറങ്ങും, അങ്കിൾ പറഞ്ഞു. അങ്കിൾ എൻ്റെ അച്ഛൻ്റെ പ്രായമില്ലേ, ആരും വിശ്വസിക്കില്ല, അവൾ പറഞ്ഞു. അവൾ പെട്ടെന്ന് അകത്തേക്ക് ഓടി. പോയതിലും വേഗത്തിൽ തിരിച്ചു വന്നു. അമ്മ പൂമുഖത്തെത്തിയപ്പോഴേക്കും അവൾ അങ്കിളുടെ കൂടെ ഓട്ടം തുടങ്ങിയിരുന്നു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, താടിക്ക് കൈ കൊടുത്ത് അമ്മ പറഞ്ഞു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ അങ്കിൾ പറഞ്ഞു. ആ പെട്ടിക്കടയുടെ മുന്നിലെത്തുമ്പോൾ ഒരു കമൻ്റ് ഉറപ്പാണ്. അവൾക്കും അതറിയാമായിരുന്നു. അങ്കിളിന് കോൾ അടിച്ചല്ലോ. കമൻ്റ് കേട്ടപ്പോൾ അവൾ ചിരിച്ചു. രണ്ടുപേരും അത് അവഗണിച്ചു. പക്ഷെ അടുത്ത കമൻ്റ് അവളെ പറ്റിയായിരുന്നു. അങ്കിൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. പടക്കം പൊട്ടുന്നവളുടെ ശബ്ദം കേട്ടു. ഒരുത്തം തെറിച്ചു പോകുന്നവൾ കണ്ടു. അവൻ ഓടയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവൾ കണ്ടു. ഈ കുട്ടി എന്നെ വിശ്വസിച്ച് വന്നാണ്. അവളെ കമൻ്റ് അടിച്ചാൽ വെറുതെ വിടില്ല, അങ്കിൾ പറഞ്ഞു. അവൻ തലകുണിച്ച് നടന്നുപോയി. കാഴ്ച കണ്ട് രസിച്ചിരുന്നവരും മുഖം കുനിച്ചു. അങ്കിളൊരു ചായ പറഞ്ഞു. രണ്ടുപേരും ചായ കുടിച്ചിട്ടാണ് വീണ്ടും ഓട്ടം തുടർന്നത്. അത്രയും നേരം ആരും ഒന്നും മിണ്ടിയില്ല. എന്നെ കമൻ്റ് അടിച്ചതും യുവമാരാണ്. അച്ഛനെ പോലും അവരെ എതിർക്കാൻ ധൈര്യമില്ലായിരുന്നു, അവൾ പറഞ്ഞു. അങ്കിൾ സൂപ്പറാണ്, അവൾ മന്ത്രിച്ചു. എല്ലാവരും തോറ്റെടുത്താണ് അങ്കിൾ ജയിച്ചത്. അങ്കിളാണ് ഇപ്പം എൻ്റെ ഹീറോ, അവൾ പറഞ്ഞു. എന്നാലും എന്നെ പ്രേമിക്കാൻ പോകണോ? അങ്കിൾ ചോദിച്ചു. അവൾ പൊട്ടിച്ചിരിച്ചു. എൻ്റെ 19 വയസ്സുകാരൻ കാമകം പോലും എന്നോട് ഒതുങ്ങിപ്പോകാനാണ് പറഞ്ഞത്. അന്ന് തന്നെ ഞാനവളെ തേച്ചു. പിന്നെ ഇപ്പോഴാണ് എനിക്കൊരാളുടെ ഇഷ്ടം തോന്നുന്നത്, അവൾ പറഞ്ഞു. എൻ്റെ വീട് എടുക്കാറായി, അങ്കിൾ പറഞ്ഞു. അങ്കിൾ വിഷയം മാറ്റിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. വീടിന് മുന്നിലെത്തിയപ്പോൾ അവൾ ചോദിച്ചു. എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ? അത് വേണോ? തന്നെയും എന്നെയും ചേർത്ത് പറഞ്ഞാൽ കേൾക്കാൻ ഒരു രസവും ഉണ്ടാവില്ല, അങ്കിൾ പറഞ്ഞു. പേടിയുണ്ടെങ്കിൽ വേണ്ട, അവൾ പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല, അങ്കിൾ അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വാതിൽ തുറന്നത് വേലക്കാരിയാണ്. അവൾ ചെറുപ്പക്കാരിയാണ്. ഇത് വേലക്കാരിയാണോ അതോ അങ്കിളുടെ ഗേൾഫ്രണ്ടാണോ? കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു. രണ്ടുമാണ്, അങ്കിൾ പറഞ്ഞു. അങ്കിൾ ജീവിതം ആസ്വദിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അങ്കിളുടെ കണ്ണുകളിലേക്ക് നോക്കി. അന്നോട്ടത്തിന് ഒരർത്ഥമേ ഉള്ളൂ എന്ന് അങ്കിളിനറിയാം. നീ ചോദിച്ചില്ലേ നിന്നെ കാണഞ്ഞിട്ടാണോ അത് കാണാതെ പോലെ അഭിനയിക്കുകയാണോ എന്ന്? കാണാതെ പോലെ അഭിനയിച്ചതാണ്. ഒടുവിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അങ്കിൾ പറഞ്ഞു. വേലക്കാരി കൂൾ ഡ്രിങ്ക്സുമായി വന്നപ്പോൾ അശ്വതിയുടെ ചുണ്ടുകൾ സ്വന്തമാക്കുന്ന അങ്കിളിനെയാണ് കണ്ടത്. അവളത് കാണാത്ത ഭാവത്തിൽ തിരിച്ചുപോയി. തൻ്റെ 18 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ യാത്ര പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ സംതൃപ്തിയുടെ തിളക്കമുണ്ടായിരുന്നു. അങ്കിൾ സൂപ്പറാണ്, അവൾ അങ്കിളിൻ്റെ കാതിൽ മന്ത്രിച്ചു. തനിച്ച് പോകാൻ പേടിയുണ്ടോ? ആ പെട്ടിക്കടയുടെ മുന്നിൽ കൂടി വേണം പോകാൻ. അവൾക്ക് ചെറിയ പേടി തോന്നി. അങ്കിളും കൂടെ വരാമോ? എന്നെ തനിച്ച് കിട്ടിയാൽ അവരെന്തെങ്കിലും പറയാതിരിക്കില്ല, അവൾ പറഞ്ഞു. അങ്കിളും അവളുടെ കൂടെ ഇറങ്ങി. പെട്ടിക്കടയുടെ മുന്നിൽ പഴയ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, ആരും ഒന്നും മിണ്ടിയില്ല. അങ്കിളിനെപ്പോലെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ലൈഫ് സെറ്റാണ്, അവൾ പറഞ്ഞു. പ്രായം കൂടി നോക്കണ്ടേ പെണ്ണെ? നിൻ്റെ അച്ഛനങ്ങളുടെ പ്രായം എനിക്കുണ്ട്, അങ്കിൾ പറഞ്ഞു. അവൾ നാണത്തോടെ അങ്കിളിനെ നോക്കി. അവൾ അതൊന്നും ഓർത്തില്ല. എനിക്ക് ഫ്രണ്ട്സായാൽ മതി, അവൾ പറഞ്ഞു. അങ്കിൾ സമ്മതിച്ചു. മതി, പെട്ടെന്നാണ് രാശരീതി കേട്ടത്. നിനക്കൊന്നും ചോദിക്കാനും പറഞ്ഞ ആരും ഇല്ലേടി? രണ്ടുപേരും ഞെട്ടി തിരിഞ്ഞു നോക്കി. ഒരു ചെറുപ്പക്കാരനാണ് വില്ലൻ. വീടിൻ്റെ ടെറസിൽ നിന്നാണ് അവൻ ഡയലോഗ് അടിക്കുന്നത്. ഇവനെ കൊണ്ട് വലിയ ശല്യമായിരുന്നു, അവൾ പറഞ്ഞു. അവൻ നിന്നോട് പ്രേമമാണ്, അങ്കിൾ പറഞ്ഞു. അങ്കിൾ അതങ്ങനെ മനസ്സിലായി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അറിഞ്ഞൂടെ, അങ്കിൾ ചോദിച്ചു. മാത്രമല്ല ഫലമുള്ള മാവിലെ കല്ലറ് കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? നീ സുന്ദരിയാണ്, അത് തന്നെ കാര്യം, അങ്കിൾ പറഞ്ഞു. അവൾ കോരി തിരിച്ചു പോയി. അങ്കിൾ അവനെ വിളിച്ചു. എന്നെ തല്ലാനാണോ? അവൻ ചോദിച്ചു. അല്ലടോ, താൻ ധൈര്യമായിട്ടും പോവാ, അങ്കിൾ പറഞ്ഞു. അവൻ ഇറങ്ങി വന്നു. തനിക്ക് അവളെ ഇഷ്ടമാണോ? അങ്കിൾ ചോദിച്ചു. അവൻ അങ്കിളിനെ അവളെ മാറി മാറി നോക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്കിഷ്ടമാണ്. അതൊന്ന് തുറന്നു പറയാൻ വേണ്ടി കുറേ പിന്നാലെ നടന്നു. അവളൊന്നും മൈൻഡ് ചെയ്യണ്ടേ, അവൻ പറഞ്ഞു. താനും സദാചാര പോലീസാണെന്നാണ് ഞാൻ കരുതിയത്, അതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്തത്, അവൾ പറഞ്ഞു. എനിക്ക് തൻ്റെ സ്മാർട്ട്നെസ്സാണ് ഇഷ്ടമായത്, അവൻ പറഞ്ഞു. ഞാൻ സ്വർഗത്തിൻ്റെ കട്ടറും പാകുന്നില്ല എന്ന് പറഞ്ഞ് അങ്കിൾ സ്ഥലം വിട്ടു. അവനെ ഇഷ്ടമായെന്ന് അങ്കിളിൻ്റെ മനസ്സിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ജോഗിങ്ങിന് അവനും ഉണ്ടായിരുന്നു. അവളെ ആരും കമൻ്റ് അടിച്ചില്ല, അങ്കിളിനെയും. ഞാൻ കാരട്ടെ ബ്ലാക്ക് ബെൽറ്റാണ്, അതെല്ലാവർക്കും അറിയാം, അവൻ പറഞ്ഞു. അങ്കിൾ രണ്ടുപേരും വീട്ടിലേക്ക് ക്ഷണിച്ചു.
വീട് അടിപൊളിയാണല്ലോ, അവൻ പറഞ്ഞു. നിങ്ങളെ വീടേക്കാൻ ചുറ്റിക്കാണ്, അപ്പോഴേക്ക് ഞാൻ ഫ്രഷായി വരാം, അങ്കിൾ പറഞ്ഞു. അവരുടെ മനസ്സ് അങ്കിളിന് അറിയാമായിരുന്നു. ഇടനാഴിൽ അവരൊന്നാകുന്നത് അങ്കിൾ അറിയുന്നുണ്ടായിരുന്നു. അവൾ അങ്കിളുമായാണ് അവനെ താരതമ്യം ചെയ്തത്. പക്ഷേ ഏതോ നിമിഷത്തിൽ അവൾ അങ്കിളിനെ മറന്നു. അവളുടെ മനസ്സിൽ അവൻ മാത്രമായി. പെട്ടെന്നാണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അച്ഛനും അമ്മയും ബന്ധുക്കളുമാണ്. എൻ്റെ മോളെ ഇറക്കി വിടാം, അച്ഛൻ പറയുന്നവൾ കേട്ടു. അവൾ ഓടി ഇറങ്ങി വന്നു. എന്നേരും പിടിച്ചോണ്ട് വന്നൊന്നുമില്ല, അങ്കിളിൻ്റെ ഫ്രണ്ടാണ്, അവൾ പറഞ്ഞു. വെറുതെ ചീത്തപ്പേരുണ്ടാക്കണ്ട, ഇങ്ങോട്ട് ഇറങ്ങി വാടി, അച്ഛൻ പറഞ്ഞു. മുൻപ് നാട്ടുകാരനെ പറ്റി ഇല്ലാ കഥകൾ പറഞ്ഞപ്പോൾ അച്ഛൻ എവിടെയായിരുന്നു, അവൾ ചോദിച്ചു. അച്ഛൻ്റെ ഉത്തരം മുട്ടി. അവർ തന്നെയായിരിക്കും അച്ഛനോട് വിളിച്ച് പറഞ്ഞത്, അവൾ പറഞ്ഞു. അങ്കിളിൻ്റെ ഫ്രണ്ടാണ്, ഇവനെൻ്റെ കാമുകനും, അവൾ പറഞ്ഞു. അവളുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ അച്ഛനമ്മയും ബന്ധുക്കളുമൊക്കെ തോറ്റുപോയി. പിന്നെ കല്യാണത്തെ പറ്റിയായ സംസാരം. ഞങ്ങൾക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, അതെല്ലാം നേടണം, എന്നിട്ട് മതി കല്യാണം, അവൾ പറഞ്ഞു. ഇത്രയും നാളും ഇല്ലാത്ത ധൈര്യവും ആത്മവിശ്വാസവും ഇപ്പോൾ അവൾക്കുണ്ട്. അവൾ തൻ്റെ അടുത്തോളം ജീവിതത്തെ നേരിടാൻ തുടങ്ങി.